നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നു സൊല്യൂഷൻ തേടാതെ പോകുന്നതിൻ്റെ പരിണിത ഫലം. ഇപ്പം നിങ്ങൾ ഈ അടുത്ത് പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടു, നമ്മുടെ അടുത്ത സമീപ ജില്ലയിൽ ഒരു അധ്യാപകനാണ് ഒരു ഡോക്ടറെ കൊലപ്പെടുത്തിയത്. അതെന്തുകൊണ്ടാണ്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി. റീ അഡിക്ഷൻ സെൻ്ററുകളിൽ അഭയം തേടിയിട്ടൊന്നും ഒരു പരിഹാരവുമില്ലാതെ. അപ്പോൾ എത്രയോ ആളുകളാണ് നമ്മുടെ ജ്യോതിഷ വഴിയിലൂടെ ഇരുന്ന് ഇവിടെ മെൻ്റൽ മാറ്റുന്നു, മെൻ്റൽ അതായത് ഭ്രാന്ത് മാറ്റുന്നു, ഡിപ്രഷൻ മാറ്റുന്നു, മദ്യപാനം മാറ്റുന്നു, ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താ? ആധുനിക ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് അന്ധവിശ്വാസ ജടിലമായ ജ്യോതിഷത്തിലൂടെയാണ് നമ്മൾ പരിഹാരം പറയുന്നത്. അതാണ് നിങ്ങളുടെ മണ്ടത്തരം. ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് ഒരു പിതാവും പെൺകുട്ടിയും കൂടി വരികയുണ്ടായി. അവർ വന്നപ്പോൾ പറഞ്ഞത് 20 വർഷമായി അവർ ഗൾഫിലായിരുന്നു, ഇത്രയും കാലമായിട്ട് ഒരു വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല, അവർക്ക് എന്താണ് ജ്യോതിഷമെന്ന് പോലും അറിയില്ല. അതേപോലെ തന്നെ പലരും പറയുന്നു നിരന്തരമായി ജ്യോതിഷന്മാരുടെ പിന്നാലെ പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടായില്ല, അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ വരുന്നവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആശുപത്രി പോകുന്നു, രോഗം ചികിത്സിക്കുന്നു, മാറ്റമുണ്ടാകുന്നില്ല, അടുത്ത ആശുപത്രിയിൽ പോകുന്നു, വീണ്ടും ചികിത്സിക്കുന്നു, മാറ്റമുണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആശുപത്രി എന്ന് പറയുന്ന സ്ഥാപനത്തെ വിശ്വാസത്തോടുകൂടി നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുന്നു. ജ്യോതിഷം എന്നാൽ തട്ടിപ്പ് എന്ന രീതിയിൽ മാത്രം കണക്കാക്കുന്നത് കൊണ്ട് ഒരാളിൽ നിന്ന് ഗുണം കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാനുള്ള മനസ്സില്ലാതെ പോകുന്നു. അതിനേക്കാളുപരിയായി പാരമ്പര്യവാദികളുടെ പിന്നാലെ മാത്രം പോയി ഇവർ പഠിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പോലും ഒരു നിവൃത്തിയുമില്ലാതിരിക്കുമ്പോൾ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം ഇതിനെല്ലാം സൊല്യൂഷൻ നൽകിക്കൊണ്ട് ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ പോലും, പഞ്ചസാര ജപിച്ച് കഴിച്ചാൽ പോലും 27 ദിവസം വരെ മാറ്റമുണ്ടാക്കി തരാം, ഒരു പൈസ മുടക്കില്ലാതെ എന്ന് പറയുമ്പോഴും ഹൈന്ദവരാണ് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ വിറച്ചു നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്, എല്ലാം ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നു. ഇവിടെ പ്രത്യേക ശാസ്ത്രക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഈ സാധാരണക്കാരൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത്? അവർ പറയുന്നു ഞങ്ങളാരും വിലക്കിയിട്ടില്ല, ആർക്ക് എവിടെ വേണമെങ്കിലും പോകാം, കാരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിന് ഒരു അന്ധവിശ്വാസവുമില്ല. ഹൈന്ദവർ നടത്തുമ്പോൾ അത് അന്ധവിശ്വാസമായി മാറുന്നു. അപ്പോൾ ഹൈന്ദവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതേപോലെ തന്നെ ഒരു പൈസ പോലും ചിലവാക്കാതെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് ഹൈന്ദവർ. ദളിതർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം, കാരണം അവർക്കും മറ്റുള്ള പിന്നോക്കക്കാർക്കും അതേപോലെ സവർണർക്കും കിട്ടുന്ന ഒരേ കൂലിയായിരിക്കും. ഒരു ജോലി ചെയ്യുമ്പോൾ ഒരേ കൂലി, 1000 രൂപ കിട്ടുന്നു. മറ്റുള്ളവർ ദളിതരൊഴികെയുള്ളവർ കൂടുതലായിട്ട് ആ പൈസയിൽ നിന്നും ഇപ്പം 300 രൂപ ചിലവാക്കും, അല്ലെങ്കിൽ 400 രൂപ ചിലവാക്കും, ബാക്കി 600 രൂപ പിടിക്കും. പക്ഷേ ദളിത് വിഭാഗങ്ങൾ 1000 കിട്ടിയാൽ 1100 ചിലവാക്കി കളയും. അപ്പം അതിൻ്റെയെല്ലാം കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക, ഈ 4 കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്താൽ ഏതൊരാൾക്കും അവരുടെ എല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ നിരന്തരമായി നമുക്കിവിടെ പൂജ കഴിഞ്ഞു പോയവർ നിരന്തരമായി വീഡിയോകൾ ഇട്ടുകൊണ്ട് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും ഈ മണ്ഡശിരോമണികൾ പറയുന്നു, ഇപ്പോൾ ഞാൻ മണ്ഡശിരോമണികൾ എന്ന് പറഞ്ഞു പറയും, മണ്ഡശിരോമണികൾ പറയുന്നു ഇതെല്ലാം പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ അവിടെ ഭണ്ഡാരക്കാവൽക്കാരനായിരിക്കുന്ന ചേട്ടൻ്റെ മകനും മെൻ്റലായിരുന്നു, അദ്ദേഹം പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ മകനും മെൻ്റലായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഇടല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയാൻ പറഞ്ഞു, ആൾ പറഞ്ഞു ഇല്ല എൻ്റെ മകൻ ഇങ്ങനെയായിരുന്നു നടന്നിരുന്നത്, സമൂഹം വെറുത്തിരുന്ന ഒരാൾ ഇന്ന് വിവാഹം കഴിച്ച് 5 വയസ്സുള്ള കുട്ടിയോടൊപ്പം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും എൻ്റെ സ്വന്തക്കാർക്കോ അയൽവക്കാർക്കോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു അന്ധത. ഇത് തന്നെ തൃപ്പൂണിത്തറയിലുള്ള യുവാവ് പറഞ്ഞു, അവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു, ഇവിടെ ഒന്ന് പൂജ കഴിഞ്ഞു, അതിപ്പോഴൊന്നും അല്ല 2015 പൂജയൊക്കെ കഴിഞ്ഞ് പോയി, ഭ്രാന്തൊക്കെ മാറി, എവിടെയോ പോയി മാറ്റി എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. മറിച്ച് ഈ സ്ഥാപനത്തിലാണെന്ന് പറയുമ്പോൾ ഇവിടെ ഫീസ് കൂടുതലാണെന്നാണ്, 1200 രൂപയാണ് നമ്മുടെ കൺസൾട്ടേഷൻ ഫീസ് പറയുന്നത്. ആ ഫീസ് കെട്ടിക്കഴിയുമ്പോൾ അതിൽ പകുതി സർക്കാരിലേക്ക് പോകും, അപ്പോൾ എൻ്റെ ഫീസ് എത്രയായി, നേരെ 600 രൂപയായിട്ട് താഴെയാണ്. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ, അതല്ല ഒരിക്കലും ഇവിടെ കൺസൾട്ടേഷൻ എടുത്താൽ പിന്നീടുള്ള സർവീസ് എല്ലാം ഫ്രീ ആയിട്ട് പോകുന്നു. നമുക്കൊരു 200 ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങളിട്ട് സർവീസുകൾക്ക് വേണ്ടി ജാഗരൂകരായി കാത്തിരിക്കുന്നു. ഏതൊരു കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 27 ക്ഷേത്രസങ്കേതങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവിടെ യാതൊരുവിധ തുള്ളലില്ല, ചാട്ടമില്ല, ആൾദൈവങ്ങളില്ല, അയിത്തമില്ല, അനാചാരമില്ല, അടിമത്തമില്ല, അന്ധവിശ്വാസമില്ല. അപ്പോൾ അന്ധവിശ്വാസത്തെ എതിർക്കുന്നു എന്ന് പറയുന്നവർ തന്നെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ പിന്നാലെ ആളുകളെ കൊണ്ടുപോയി പാവങ്ങളെ വീണ്ടും വീണ്ടും പട്ടിണി പാവങ്ങളാക്കി അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന
ഒരു നേർക്കാഴ്ചയാണ് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അതുകൊണ്ട് ഈശ്വരയുടെ പുണ്യം നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കലെങ്കിലും വന്ന് ദർശനം നടത്തി നോക്കുക. സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയാം. ഏതൊരാൾക്കും സമ്പന്നനാകുവാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ഷേത്ര പൂജകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് തന്നെ, യാതൊരുവിധ പ്രവേശന ഫീസോ മാസുവരിയോ ഇല്ല. ജാതി, മത, വർഗ, വർണ്ണ, പ്രത്യയശാസ്ത്ര, ശാസ്ത്ര, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. ഏതൊരാളെയും പരസ്പരം സഹായിക്കാം. വണ്ടി കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഇതേപോലെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും വിറച്ചു നിൽക്കുന്ന, മടിച്ചു നിൽക്കുന്ന സമൂഹത്തിനെ ജ്യോത്സ്യന്മാരും എതിർക്കുന്നു. കാരണം അവിടെ കൂടോത്രക്കാരൻ്റെ അമ്പലമാണ്, അന്ധവിശ്വാസമാണ്, മന്ത്രവാദമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക. ഈ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവർ തിരിച്ചറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 21 പ്രാവശ്യം തിരുപ്പതിയിൽ പോയിട്ടുള്ള ആളാണ്. എനിക്കറിയാം ഏതൊരു ക്ഷേത്രത്തിൽ പോയാൽ എന്ത് പോസിറ്റീവ് ലഭിക്കും, പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ. അത് തന്നെ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എല്ലാ മാസവും. അപ്പോൾ ഞാൻ പോയ പോലെ ഒന്നും ഒരാളും ഒരു ക്ഷേത്രത്തിലും തീർത്ഥാടനം നടത്തിയിട്ടുണ്ടാകില്ല. ഇതെല്ലാം ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രക്ഷപ്പെടണമെന്നുള്ളവർ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കലെങ്കിലും ദർശനം നടത്തിയാൽ നിങ്ങൾ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും, ഒരു തർക്കവുമില്ല. അതേപോലെ നമ്മുടെ വ്യാഴമാറ്റം വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറമായിട്ട് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും വ്യാഴമാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പാരമ്പര്യവാദികളെല്ലാം ഇരുന്ന് നിങ്ങളെ നുണ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സുഖിപ്പിച്ച് സംസാരിക്കുന്നു, നിങ്ങൾക്ക് സുഖം കേൾക്കുമ്പോൾ പിന്നാലെ പോകുന്നു. പലരും പറയും ഒരു പൈസ ചിലവാക്കണ്ട, വെറുതെ ധ്യാനം മതി, മന്ത്രം മതി, ജപം മതി, വ്രതം മതി. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അറിയുക, നമുക്ക് ഒരു പാഠം, ഒരു നിലമുണ്ടായാൽ മാത്രം പോരാ, അവിടെ ഉഴുത് വിതച്ച് അതേപോലെ പരിപാലിച്ച് കളയെല്ലാം പറിച്ച് കളഞ്ഞ് വളം കൊടുത്ത് എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈശ്വരനുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോയാൽ ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. സമൂഹത്തിന് നല്ല ആരോഗ്യപരമായി സാമ്പത്തികമായും ഉയർച്ചയോടുകൂടി തന്നെ കുടുംബ ബന്ധങ്ങൾക്ക്, മാതാപിതാക്കളോട് കുട്ടികൾക്കും കുട്ടികളോട് മാതാപിതാക്കൾക്കുമുള്ള ദൃഢതയോടുകൂടി തന്നെ ഈശ്വര വഴിയിലൂടെ, യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ അവിടെ ഗണ്ഠാകരണ സ്വാമിക്ക് 3 ദിവസം മധുക്കുടം നിവേദ്യം നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് മദ്യപാനം മാറുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 27 ക്ഷേത്രങ്ങളിൽ 10 രൂപയുടെ ജലാഭിഷേകം 3 ദിവസം അടുപ്പിച്ച് നടത്തിയാൽ, 1 ദിവസം 270 രൂപ, 3 ദിവസത്തേക്ക് 810 രൂപ മാത്രം മുടക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയുക. തിരിച്ചറിവുകളായിരിക്കണം ഓരോ മനുഷ്യരുടെയും ജീവിത വിജയം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇതോടൊപ്പം ഒരു വഴിപാടിന് പൈസ അടച്ചപ്പോൾ, ഇവിടെ പൂജ കഴിഞ്ഞ് പോയ ആളാണ്, നിരന്തരം വഴിപാട് ചെയ്യുന്ന അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് രാത്രി പോകേണ്ടി വന്നപ്പോൾ ഇവിടെ ഞാനിവിടെ 108 ഉടൻ ജലധാര മഹാദേവന് കോരുവാൻ ആവശ്യപ്പെട്ടു. 16,500 രൂപയാണ്. അദ്ദേഹം വന്ന് ചെയ്തോളും, നാളെ ഞാൻ പൈസ അടച്ചുതരാം. അപ്പം അദ്ദേഹം ഒരു ചോദിച്ചിട്ടുണ്ട്, ആ ചീട്ടാക്കിയ നിമിഷം, വിളിച്ചു പറഞ്ഞ നിമിഷം തന്നെ അമ്മയ്ക്ക് മാറ്റം വന്നു. ഇപ്പോൾ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചു. അപ്പം നിങ്ങളറിയുക, അതാണ് ഈശ്വരയുടെ പുണ്യം. അല്ല, ഞാൻ ഈശ്വരൻ എന്നല്ല പറയുന്നത്, ഈശ്വരയുടെ പുണ്യത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്കും അതേപോലെ ശ്രീകൃഷ്ണ വാസു ജ്യോതിഷാലയത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം സാർ. സാറ് ഇന്നലെ ഞാൻ ചീട്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് കുറേ റിലാക്സ് കിട്ടി. പിന്നെ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമില്ല. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൂടെ ഇന്നലെ തന്നെ ട്രിപ്പൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വിട്ടു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ചീട്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെ കിട്ടി. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താ ബി പി കൂടിയതായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നന്നായി നടന്നു സാറ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും വളരെ സന്തോഷം. ഐ ഹാവ് എ ഗ്രേറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആൻഡ് ഫൗണ്ട് ദിസ് ടെമ്പിൾ ആൻഡ് ഓൾ ദിസ് പൂജ. Very thankful for this invite. Thank you so much. It's a great temple. Thank you.